ഒന്ന് നിർത്തി. ഹലോ, ഒരു സംശയം ഉണ്ടായിരുന്നു. എം ജി കോളേജ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ കണ്ടതായി നല്ല ഓർമ്മ. എന്നെ മനസ്സിലായോ? വീട്ടിൽ വന്നിരുന്നു അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. ടീച്ചർ ആണെന്ന് അച്ഛൻ പറഞ്ഞു. എവിടെയാ സ്കൂള്? ഇവിടെ അടുത്താ. സമയം കാറുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. താങ്ക്സ്. ഒരപരിചിതന്റെ കൂടെ സഞ്ചരിക്കാനുള്ള മടി കൊണ്ടായിരിക്കും. ക്ഷമിക്കണം, എനിക്ക് പേരറിയില്ല. അനിത. ഗുഡ് നെയിം. മിസ് അനിത അന്ന് എന്റെ മുമ്പിൽ വെച്ച് അച്ഛനെ വരട്ടെന്ന് കണ്ടപ്പോ ആദ്യം ഞാനൊന്ന് അമ്പരുന്നു. പക്ഷെ മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാരുടെ ചരിത്രമൊക്കെ അറിഞ്ഞപ്പോൾ അത് ആവശ്യമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. But I can save him. നിങ്ങളെപ്പോലെ എത്രയോ വക്കീലന്മാർ അച്ഛന്റെ കാശുകൊണ്ട് ഓരോ കര പറ്റിയിട്ടുണ്ട്. അവരും പറഞ്ഞിരുന്നത് അച്ഛനെ സേവ് ചെയ്യുമെന്നാണ്. യു ആർ തറലി മിസ്റ്റേക്കൺ മിസ് അനിത. ഞാൻ വക്കീൽ പണി ചെയ്യുന്നത് വെറും ഒരു ത്രില്ലിന് വേണ്ടിയാണ്. അനിതയുടെ അച്ഛനാണല്ലോ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കിപ്പോ ഒരു പ്രത്യേക താല്പര്യവും തോന്നുന്നു. മനസ്സിലായില്ല. എന്തോ അങ്ങനെ തോന്നുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ എന്തോ. സാർ, ധനലക്ഷ്മി വന്നിട്ടുണ്ട്. 5 സീരീസ് 17 ലക്ഷം രൂപ. ധനവർഷം വന്നിട്ടുണ്ടോ? അത് 1 ലക്ഷം ഉള്ളു സാർ. 1 ലക്ഷം ഉള്ളൂ? അതെ. ഈ 17 ലക്ഷത്തിന്റെ എത്ര രൂപ? 3 രൂപ സാർ. 3 രൂപയോ? അതെ. സാറേക്കാരൻ എങ്ങനെയാണോ ലോട്ടറി എടുക്കുന്നത്? 17 ലക്ഷം രൂപ ഇല്ല സാർ. അത് അടിച്ചാലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളു. ഇത് എന്നാ നറുക്കെടുപ്പ്? ഒക്ടോബർ 11. ഒക്ടോബർ 11 ആകുമ്പോ 1, 1, 2 ഒന്നെടുക്ക്. ഇത് അടിക്കും അച്ഛനെ. അടിക്കും സാർ. അടിക്കും അടിക്കും. താൻ പറയാത്തന്റെ കുഴപ്പമാണ്. സാർ ഒന്ന് നിൽക്കൂ സാർ. ഒരത്ഭുതകരമായ വിശേഷ ഫലമുണ്ട് പറയാൻ. കുറെ പേര് നോക്കി പറഞ്ഞ പണം സാർ. കാശിന് വേണ്ടിയല്ല, ഒറ്റ കാശ് എനിക്ക് ആവശ്യമല്ല. ഇതുവരെ ആരുടെ മുഖത്തും കാണാത്ത ഒരു വിശേഷ ലക്ഷണമുണ്ട് സാർ ഈ മുഖത്ത്. സാർ ലക്ഷപ്രഭുവാകാൻ പോകുന്നു. നടക്കുന്ന കാര്യമല്ല പ്രാശനെ. ബുധനും ശനിയും സന്ധിക്കുന്ന അപൂർവമായ മേടരാശിയിൽ താങ്കൾ ലക്ഷങ്ങളുടെ അവകാശപത്രം കൈപ്പറ്റിയിരിക്കുന്നു. ശരി, കൈപ്പറ്റി എന്ന് വിചാരിക്കുക. ഇന്നേക്ക് കൃത്യം, അതായത് ഒക്ടോബർ 11 പ്രഭാതം പൊട്ടിവിടരുമ്പോൾ താങ്കൾ ലക്ഷങ്ങളുടെ ഉടമയായിരിക്കും. ഒക്ടോബർ 11. ചേടാ ഞാൻ പോകുന്നു സാർ. ഞാൻ പറഞ്ഞത് ഫലിക്കുമെങ്കിൽ അന്ന് സാറിനെ അന്വേഷിക്കും. എനിക്ക് കാശ് വേണ്ട. അല്ല, ദേ നിങ്ങളുടെ നാവ് പൊന്നായിരിക്കട്ടെ. എന്റെ കയ്യിൽ ഇപ്പോ എനിക്ക് ലോട്ടറി അടിച്ച ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നതായിരിക്കും. നാരായണ നാരായണ. ഹിയറിംഗിന് വെച്ചിരിക്കുകയാണ് നവംബർ 19. പ്രമാദമായ ഡ്രാഫ്റ്റ് കേസ് ഗണപതി ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ നൂലാമാലകൾക്കിടയിൽ ഈ പെറ്റി കേസ് ആര് ശ്രദ്ധിക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പെറ്റി കേസ് അല്ല വക്കീലേ. പ്ലീസ് എന്നെ വക്കീലേ എന്ന് വിളിക്കരുത്. കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുക്കാം. രാമകൃഷ്ണൻ എന്ന് വിളിക്കാം. ഇവിടെ കൊണ്ട് അനുകൂലമായൊരു വിധി കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ മരിക്കുകയാണ്. ഇമോഷൻ ആവാതിരിക്കും. ഇന്ത്യൻ പീനൽ കോഡിന്റെ എവരി നുക്ക് ആൻഡ് കോർണർ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. I will send Shivaraman behind the bars. I swear I will do that. Shivaraman, kuttupaale edukkana. Edupika edupika edupika. Pinne enikkoru special interest ulla case koodi aanallo idu. Evide magal evide? Case inde developments okke paranju kodukam. Avarku oru santoshavatte. Avaru school nu varan samayavunde ullu. Saarulla varatte. Njan korcha sevide undu. Divasena varam. Case vishadamayi padipikkam. Adu buddhimuttaville. വക്കീൽ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാം. വക്കീലല്ല, രാമകൃഷ്ണൻ. എന്റെ നാവിന്ന് അങ്ങനെ വരൂ. അത് മാറ്റണം. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, ശീലിക്കണം. മിസ്റ്റർ കൃഷ്ണൻകുട്ടിനാർക്ക് ഒരു മകളല്ലേ ഉള്ളൂ? അതെ. ഇനി സാരൻ മനസ്സിലായില്ല. ആയ ബാലഗോപാലൻ ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ മകനായിരിക്കും അല്ലേ? ഇത് ഹൈക്കോടതി ഗണപതിയുടെ കൂടെയുള്ള. മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഇതാ
അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടല്ലോ, എന്താ ഇവിടെ? ഇന്നലത്തെ പരിചയപ്പെടൽ പൂർണ്ണമായില്ല എന്നൊരു തോന്നൽ. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഇവിടെ എന്ത് ശമ്പളം കിട്ടും? അത് എന്താ കാര്യം? ശമ്പളം എത്രയെന്ന് പറയൂ. തുച്ഛമായ എമൗണ്ട് ആയതുകൊണ്ട് പറയാനുള്ള മടിയാണോ? എന്റെ ശമ്പളക്കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിട്ടെന്ത് കാര്യം? മാത്രമല്ല വേറൊരാളുടെ ശമ്പളത്തെ പറ്റി ചോദിക്കുന്നത് ഒരു നല്ല പരിപാടിയല്ല. നിങ്ങൾ ധാരാളം ശമ്പളം വാങ്ങുന്ന ആളാണെന്നുള്ള ഒരു ധാരണ മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർക്കുണ്ട്. സ്ഥിതിഗതികൾ കണ്ടപ്പോ അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളുടെ മകളുമായിട്ട് എന്താണ് പ്രശ്നം? നിങ്ങളുടെ ഈ വിസ്തരിക്കലിന്റെ ഉദ്ദേശം എന്താ? ഇത് കോടതി ഒന്നല്ല. കോടതി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും സംയമനം പാലിക്കുന്നത്. ഓ, കോടതി ആയിരുന്നെങ്കിൽ? എങ്കിൽ ആദ്യത്തെ ക്രോസിംഗിൽ തന്നെ അനുകൂലമായ ഒരു വിധി ഞാൻ നേടിയെടുത്തേനെ. ശരി, എനിക്ക് ജോലിയുണ്ട്. ഇതിനേക്കാൾ വലിയ ജോലി മാറ്റിവെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മിസ്റ്റർ ബാലഗോപാലൻ, ഞാൻ തുറന്നു പറയുകയാണ്, അനിതയെ എനിക്കിഷ്ടമാണ്. ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള എത്രയോ പെൺകുട്ടികൾക്കില്ലാത്ത ഒരു പ്രത്യേകത അനിതയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നു. തോന്നണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇതൊക്കെ എന്നോട് തന്നെ പറയുന്നേ. അനിതയുടെ നല്ല ഭാവിക്ക് നിങ്ങളൊരു വിലങ്ങ് തടയാവരുത്. നിങ്ങൾ ആ അനിതയുടെ രക്ഷകനോ? ഒന്ന് പോയാ മിസ്റ്റർ, എനിക്ക് ജോലിയുണ്ട്. മിസ്റ്റർ ബാലഗോപാൽ, നിങ്ങൾ പോയ ചേട്ടാ. ബാലല്ലേ? ഇല്ല, ഇപ്പൊ വരും, ഇരിക്കൂ. വൈകുന്നേരം അത്യാവശ്യമായിട്ട് കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. ദേവിക്കറിയോ എന്തെങ്കിലും പ്രശ്നങ്ങളല്ലോ? ഉണ്ടോ? ഒക്കെ പ്രശ്നങ്ങളാണല്ലോ. ദേ, ഞാൻ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. കുടിക്കാൻ എന്താ വേണ്ടത്? ബാലം വന്നിട്ട് പറയാം. ദേവി, എത്ര സ്ഥലത്ത് കഴിഞ്ഞിട്ട് നിർത്തിയല്ലേ? അതെ. എന്താ കൂടുതൽ പഠിക്കാഞ്ഞേ? പഠിക്കാൻ ബുദ്ധിയുണ്ടേ. മൂന്നാമത്തെ തവണയാ SSLC തന്നെ ജയിച്ചത്. ചേച്ചിയും കുട്ടികളും എവിടെ? ചന്ദ്രേട്ടൻ വന്നിരുന്നു, എല്ലാരും കൂടെ സിനിമയ്ക്ക് പോയി. ദേവിക്ക് സിനിമ ഇഷ്ടല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, പക്ഷെ എന്നെ വിളിച്ചില്ല. പിന്നെ എനിക്കിന്ന് പുതിയ കല്യാണാലയിൽ നിന്നും കൊണ്ടുവരാത്തെ? നീ കൊറേ നേരമായി വന്നിട്ട്. നീ എവിടെ ആയിരുന്നടാ? നീ വന്നേ ഇരിക്കേ. എടാ ദേവി, ഇത് നീ ഇപ്പൊ എന്നെ വഴക്ക് പറയരുത്, വളരെ അത്യാവശ്യമാണ്. എവിടുന്നെങ്കിലും ഒരു 10,000 രൂപ സംഘടിപ്പിക്കാൻ പറ്റൂ? 10,000 രൂപ നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് വേണം. എന്തു പറ്റി? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. 8 സെന്റ് പണയം വെച്ചിരിക്കായിരുന്നു. എന്തിന്? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വല്ല വഴിയുണ്ടോടാ? എന്താ ബാലയെ പറയുന്നത്? എന്റെ പെങ്ങളുടെ അഡ്മിഷൻ ഡൊണേഷൻ കൊടുക്കാൻ വേണ്ടി പരിചയക്കാരോടെല്ലാം 5-ഉം 10-ഉം വാങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടുന്ന് കിട്ടാനാ? അത് നാളെ കാലത്ത് 10 മണിക്ക് മുൻപ്. ബ്ലേഡ് കമ്പനിക്കാരൻ എന്നെ ചതിക്കായിരുന്നു അരുൺകുട്ടി. ഒരാഴ്ചത്തെ അവധി ഞാൻ ഒരു കെഞ്ചു നോക്കി. പക്ഷേ 10,000 രൂപയുടെ സ്ഥലമല്ലടാ. ഞാൻ ഇനി എങ്ങനെ അവിടെ വീട് വയ്ക്കും? എന്തൊക്കെ വിട്ടുതോ ബാല നീ ചെയ്യുന്നത്? ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി കാശുണ്ടാക്കും? പോട്ടല്ലേ, അല്ലാതെ നോക്കിപ്പം എന്ത് ചെയ്യാൻ പറ്റൂല്ലേ ബാല. പോവാൻ നേരത്തെ എന്തൊരു ഉത്സാഹമായിരുന്നു, ഇപ്പൊ മോന്താണ്ടില്ലേ. നടക്കിങ്ങോട്ട്. ഇങ്ങോട്ട് കൊണ്ടുവാ. ഇതാര്? നാരായണ കുട്ടിയോ? ഇപ്പൊ ഒന്നുള്ളൂ, ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോയിരുന്നു, പ്രേമ സാമ്രാജ്യം. ആ കണ്ടോണ്ടിരിക്ക. ലാസ്റ്റ് നായിക്ക് ക്യാൻസർ വരിക, അത് ഗംഭീരമുണ്ട്. സ്റ്റണ്ട് ഞാൻ വിചാരിച്ച അത്ര നന്നായില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ വിശക്കണ്, ഊണിരിക്കട്ടെ, ഉണ്ണണം. വേണ്ട. ആ ഓ ഓ ഓ ഓ ഓ ഓ